അസ്സലാമു അലൈക്കും, നമസ്കാരം. ജുനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ജുനിത നിഷാൽ. ഇന്ന് നമുക്ക് ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലാറ്റ അല്ലെങ്കിൽ പെന്നിവോർട്ട് എന്ന ഈ പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ ഈ ലീഫ് ഇങ്ങനെ ഒരു തണ്ടിൽ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലീഫാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അംബ്രല പെന്നിവോർട്ട് എന്നും അറിയപ്പെടുന്നു. ഈ പ്ലാന്റ് നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒരേപോലെ വളർത്താം. പക്ഷേ കുറച്ചും കൂടി നന്നായി വളരണത് വെള്ളത്തിൽ വയ്ക്കുമ്പോഴാണ്. വെള്ളത്തിൽ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചതുപ്പ് പോലെയുള്ള ഒരു കണ്ടീഷനിൽ വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ വളർച്ച കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കണ്ടേക്കുന്നത്. നമുക്ക് ഈ പ്ലാന്റിനെ മണ്ണിൽ മാത്രമായിട്ട് നട്ട് വളർത്താം. പക്ഷേ അതുപ്പ് കണ്ടീഷനിൽ വെക്കണേലും കുറച്ചും കൂടി സ്ലോ ആയിരിക്കും ഗ്രോത്ത്. മാത്രമല്ല സൈസും കുറച്ചും കൂടി ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിത് വാങ്ങിക്കുമ്പോൾ മണ്ണിൽ നട്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാനിത് വാങ്ങിച്ചത്. അതിന് ശേഷമാണ് ഞാനിതിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വളർത്തിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് വളർന്നിട്ട് നല്ല ബുഷിയായിട്ട് വളരുന്നത് കണ്ടായിരുന്നു. പിന്നെ മണ്ണിൽ വെക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോട്ടിംഗ് മിക്സിൽ നനവ് ഉണ്ടായിരിക്കണം. നനയ്ക്കാൻ മറന്നു പോയാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വാടി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ പ്ലാന്റ് നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറും ഒരേപോലെ നമുക്ക് വെക്കാം. വളരെ നന്നായിട്ട് തന്നെ വളർന്നോളും. കുറച്ചുകൂടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഇതിന് നല്ലത്. ഡയറക്റ്റ് അതായത് ഒരു ഉച്ച സമയത്തെ വെയിലൊക്കെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇലക്ക് ചിലപ്പോൾ പൊള്ളലൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ലൈറ്റ് അത്യാവശ്യമാണ്, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് വളരെ നന്നായിട്ട് തന്നെ വളർന്നത് നമുക്ക് കാണാം. പ്ലാന്റ് നമ്മൾ മണ്ണിൽ മാത്രമായിട്ടാണ് വെച്ചേക്കണമെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഒരു മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി വെള്ളത്തിലാണ്, അതായത് ചതുപ്പ് കണ്ടീഷനിലാണ് നമ്മൾ ഇതിനെ വെക്കണമെങ്കിൽ അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വളർച്ച ഭയങ്കര സ്പീഡായിട്ട് കണ്ടത് കേട്ടോ. ഇനി ഞാനിതിന് ഒരു രീതിയിൽ പോട്ട് ചെയ്യണം കാണിക്കാം. ഒന്ന് ഇതേപോലെ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പോട്ട് എടുത്തിട്ട്, അതായത് എപ്പോഴും പോട്ട് എടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റുള്ളൊരു പോട്ട് വേണം. അതേപോലെയുള്ളൊരു പോട്ട് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതേപോലെയുള്ള ക്ലേ ബോൾസ് യൂസ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇതേപോലെ ക്ലേ ബോൾസുകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതേപോലെയുള്ള ക്ലേ ബോൾസ് നമ്മൾ ഇതിൽ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്ലാന്റിന് നല്ലൊരു സപ്പോർട്ടും കൂടിയാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള നീളത്തിൻ്റെ സ്റ്റോക്ക് ഇത്ര നീളം ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചാഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലുള്ള ക്ലേ ബോൾസ് ഇട്ടിട്ട് നമുക്കിതിനെ സെറ്റാക്കാൻ പറ്റും. വേറൊരു രീതിയിൽ ഞാൻ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഹോളില്ലാത്ത ഒരു എന്തെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഫാൻസി ആയിട്ടുള്ള നല്ലൊരു പോട്ട് എടുക്കുക, ഹോളില്ലാത്ത എടുക്കണം. എന്നിട്ട് ഇതേപോലെ പ്ലാന്റ് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. സാധാരണ പോലെ ചെടികൾ നമ്മൾ പ്ലാന്റ് ചെയ്യാറുള്ളത് പോലെ തന്നെ മണ്ണിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളമൊഴിച്ച് ഒരു പകുതിയോളം ആ മണ്ണൊന്ന് മറഞ്ഞു കിടക്കാവുന്ന രീതിക്ക് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കിത് നട്ട് വയ്ക്കാം. ഇങ്ങനെയുള്ള ഹൈറ്റുള്ള പോട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ നീളം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെറിയ പോട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ തണ്ട് ചിലപ്പോൾ ചാഞ്ഞ് ഒരു ഭംഗി ഉണ്ടാവില്ല അത് നിൽക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോകും. ഇതാവുമ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഇത് ഈ ഒരു പോട്ടിൽ ഞാൻ എങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചേക്കണേന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോട്ടിൽ നട്ടതാണ്. അതാണ് ഇത്രയും ബുഷായിട്ട് ഇങ്ങനെ വന്നേക്കണത്. ഇത് നട്ടേക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ മണ്ണും വളവും, അതായത് എന്തെങ്കിലും ഓർഗാനിക് കമ്പോസ്റ്റുകളൊക്കെ സാധാരണ പോലെ മിക്സ് ചെയ്ത് ഈ പ്ലാന്റ് അതിൽ നട്ടതിന് ശേഷം ഇതേപോലുള്ളൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ച്, അതായത് ഹോളില്ലാത്ത ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇത് ആ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കണം.
ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് പറയാം. അതായത് ഈ കാണുന്ന തണ്ടില്ലേ, ഇങ്ങനെ നീണ്ടു വരുന്ന തണ്ട്, ഇതിനെയാണ് പറയുന്നത് റണ്ണേഴ്സിന്. ഇതിൻ്റെ ഓരോ നോഡ്സുകളുണ്ടാവും, ആ ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഓരോ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുത്തതിന് ശേഷം സാധാരണ പോലെ മണ്ണിലേക്ക് നട്ടുകൊടുക്കുക. അതായത് എന്തെങ്കിലും മണ്ണും മണലും ഏതെങ്കിലും ഒരു ഓർഗാനിക് കമ്പോസ്റ്റും യൂസ് ചെയ്തിട്ട് ഇതേപോലുള്ള ഒരു പോട്ടിലേക്ക്, ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൈസിലേക്കുള്ള ഒരു പോട്ടിൽ നട്ട് കൊടുത്തത്, ഇങ്ങനെ ചുറ്റി വെച്ച് നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് പിടിച്ച് നല്ല രീതിയിൽ തന്നെ ആയിക്കോളും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. ഇത് ഞാൻ ആ പോട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കണുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലുള്ള പോട്ട് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതിന് പ്രത്യേകിച്ച് ഒരു വലിയ ഫ്ലവറൊന്നുമല്ല, ഇത്രയും സൈസിലുള്ള ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിനുണ്ടാവാറുള്ളത്. ഇതൊക്കെയാണ് പെന്നി വേർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ്. ഇതേപോലെയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടിയും ഒന്ന് ഫോളോ ചെയ്തേക്കാം. നിങ്ങൾക്ക് പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതുവഴി മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ സേഫ്, ഹാപ്പി ഗാർഡനിങ്. ബൈ ബൈ.